നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ മറ്റാരോഗ്യ പ്രശ്നങ്ങളെ പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. രാത്രി എത്ര നേരത്തെ കിടന്നാലും ചില ആളുകൾക്ക് ഉറക്കം വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾ മരുന്ന് കഴിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ശരിക്കും നല്ലൊരു ഉറക്കം ലഭിക്കാനായിട്ട് നമുക്ക് ഈ മരുന്നുകളുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും. നല്ലൊരു സ്ലീപ്പ് സൈക്കിൾ, സ്ലീപ്പ് പാറ്റേൺ നമുക്ക് ലഭിക്കും. അത് നമ്മൾ തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ആ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. എന്തുകൊണ്ടാണ് കിടന്ന ഉടനെ തന്നെ ഉറക്കം ലഭിക്കാത്തത്? ശരിക്കും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ കുറിച്ചായിരിക്കും. എന്തായാലും നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും ശരിക്കും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ മൈൻഡിനൊരു സ്ട്രെസ് ആണ് നൽകുന്നത്. അപ്പൊ ഈ സമയത്ത് ശരിക്കും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. കോർട്ടിസോൾ ഹോർമോൺ ശരിക്കും ഡേ ടൈമിൽ മാത്രം ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് കൂടും. അതായത് നമ്മുടെ ശരീരം വിചാരിക്കും, ഓക്കെ, ഇത് ഉറങ്ങാനുള്ള സമയമല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, അപ്പൊ നമ്മൾ ഉണർന്നിരിക്കേണ്ട ഒരു സമയമാണെന്ന് ചിന്തിച്ച് നമ്മുടെ ശരീരം കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ചെയ്യും. കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ, ഫ്ലൈറ്റ് ഹോർമോൺ, ഫൈറ്റ് ഹോർമോൺ എന്നൊക്കെയാണ്. അതായത് നമ്മുടെ ശരീരത്തിനെ എനർജറ്റിക് ആയിട്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ. ഈ കോർട്ടിസോൾ ഹോർമോൺ, ഞാൻ പറഞ്ഞു, പകൽ സമയത്തായിരിക്കും കോർട്ടിസോൾ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. രാത്രി സമയങ്ങൾ, അതായത് ഏകദേശം ഒരു 8 PM ഒക്കെ, ഒരു രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കോർട്ടിസോളിന്റെ അളവ് പതുക്കെ പതുക്കെ കുറയും. അതായത് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറയും. കോർട്ടിസോളിന്റെ അളവ് കുറയുന്നത് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറയും. നമ്മുടെ മൈൻഡ് ആയാലും ബോഡി ആയാലും രാത്രി സമയങ്ങളിൽ റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്, റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കോർട്ടിസോൾ ഹോർമോണും രാത്രിയാവുമ്പോൾ പതുക്കെ പതുക്കെ അതിന്റെ പ്രൊഡക്ഷൻ കുറച്ച് നമ്മുടെ മൈൻഡിനെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ റിലാക്സേഷൻ മോഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കുകയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ കൂടുതൽ യൂസേജ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഉണർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ഉറങ്ങാനുള്ള നമ്മുടെ ബോഡിയെ റിലാക്സേഷൻ മോഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ 7 മുതൽ 8 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. അതായത് ഒരു സൗണ്ട് സ്ലീപ്പ് ലഭിച്ചിരിക്കണം. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമുക്കൊരു നല്ലൊരു സൗണ്ട് സ്ലീപ്പാണോ ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഈ 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. ആ ഒരു ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ തലേന്നത്തെ ഒരു ഹാങ് ഓവറോ മറ്റോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി ഒരു ബോഡി പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബാഡ് സ്ലീപ്പിന് ഇൻഡിക്കേഷൻസ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് എനർജറ്റിക് ആയിരിക്കില്ല, വീണ്ടും ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ ഒരു ക്ഷീണം നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. മറ്റൊന്നാണ്, നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ ഒരു വേദന അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബാഡ് സ്ലീപ്പിന്റെ മറ്റൊരു ഇൻഡിക്കേഷൻ ആണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഫ്രീക്വന്റ് ആയിട്ട് എഴുന്നേറ്റോണ്ടിരിക്കും. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരിക്കും. മറ്റൊന്നാണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അതായത് ഒരു കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ കുറച്ചു നേരം കിടക്കില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു ബാഡ് സ്ലീപ്പിന്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ നല്ല ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കുക. അതായത് കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുക, അതുപോലെ തന്നെ കൃത്യസമയത്ത് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാത്രി ഒരു 10:30 ആകുമ്പോഴേക്കും കിടക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 10:30 എന്നുള്ളത് നമ്മളൊരു ശീലമാക്കുക. അതായത് എന്തൊക്കെ സംഭവിച്ചാലും രാത്രി 10:30 ആകുമ്പോൾ നമ്മൾ ബെഡിൽ കിടന്നിരിക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കറക്റ്റ് ടൈമിൽ നമ്മൾ കിടക്കാനായിട്ട് ശ്രമിക്കുക. നേരത്തെ പറഞ്ഞു, ഈ ഒരു സമയത്ത് നമ്മുടെ കോർട്ടിസോൾ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതായത് നമ്മുടെ ബോഡിയെയും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെയും റിലാക്സേഷൻ മോഡിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, റെസ്റ്റ് എടുക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്.
ഈ ഒരു സമയത്ത് തന്നെ മെലാറ്റോണിൻ ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. ഇതും നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ ബോഡിയെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു 10:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് നമ്മൾ തന്നെ നമ്മുടെ ബോഡീനെ ഉറങ്ങാനായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ സ്ലീപ്പ് പാറ്റേൺ നമുക്ക് റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് പൊസിഷൻ. അതായത് നമ്മള് ചില ആളുകൾ മലർന്ന് കിടന്നാലായിരിക്കും ഉറക്കം വരിക, ചിലർക്ക് അത് കമിഴ്ന്ന് കിടന്നാലായിരിക്കും ഉറക്കം വരിക, അല്ലെങ്കിൽ സൈഡ് വേസ് കിടന്നാലായിരിക്കും ചില ആളുകൾക്ക് ഉറക്കം വരുന്നത്. ഏറ്റവും നല്ല പൊസിഷൻ ഏതാ? അത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ്, റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുന്നതാണ്. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോ നമുക്കറിയാം ഒരുപാട് പേർക്ക്, നമ്മളൊരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 80% ആളുകൾക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങളുണ്ട്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ആ ഒരു ലിവറിന്റെ സൈസിനും സ്ട്രക്ചറിനും ഒക്കെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മൾ നോർമലി ലെഫ്റ്റ് സൈഡിലേക്കാണ് കിടക്കുന്നത് വിചാരിക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ലിവർ ഹാർട്ടിന്റെ മേലെ കംപ്രസ് ചെയ്ത് ആ ഒരു ബ്ലഡ് ഫ്ലോക്കും കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹാർട്ടിനൊരു പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കംപ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുകയും നമുക്ക് ഉറങ്ങാനായിട്ടും വളരെ ഈസ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ആൽക്കഹോൾ, സ്റ്റിമുലൻസ്, കോഫി, ടീ, ചോക്ലേറ്റ്സ് ഇതെല്ലാം രാത്രി സമയങ്ങളിൽ ഒഴിവാക്കുക. വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പായിട്ട് ചോക്ലേറ്റോ ടീയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കഴിക്കുകയും കുടിക്കുകയോ ഒക്കെ ചെയ്യും. അതിനുശേഷം ഉറങ്ങുന്നതിന് ഒരു 3 hours ബിഫോർ ഒരിക്കലും ഇത്തരത്തിലുള്ള ആൽക്കഹോളും അതുപോലെ തന്നെ കോഫിയും കാര്യങ്ങളും ഒന്നും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിലുള്ള സ്റ്റിമുലൻസ് നമ്മളെ ഉണർന്നിരിക്കാൻ, നമ്മുടെ ശരീരത്തിനെയും മൈൻഡിനെയും എല്ലാം ഉണർന്നിരിക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാവുകയാവും ചെയ്യുക. നാലാമത്തെ കാര്യം, ഒരു റെഗുലർ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ദിവസവും ഒരു 30 minutes നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒരു വാമപ്പ് പോലെയുള്ള ഒരു എക്സസൈസ് ആണെങ്കിൽ പോലും നമ്മളതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് രാത്രി സമയങ്ങളിൽ നന്നായിട്ട് ഉറങ്ങാനായിട്ട് സഹായകരമാവും. കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യും, നമുക്കൊരു നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവാനായിട്ട്, നമ്മുടെ ഈ ബോഡി പെയിനും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു കിട്ടാനും ഒക്കെ ആയിട്ട് ഇതിൽ വളരെയധികം സഹായിക്കും. അഞ്ചാമത്തെ ഒരു പോയിന്റ് ആണ് ഒരു വാം ബാത്ത് എടുക്കുന്നത്. അതായത് രാത്രി സമയങ്ങളിൽ നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഉറങ്ങാനായിട്ട്, വളരെ പെട്ടെന്ന് ഉറങ്ങാനായിട്ട് ഈ ഒരു വാം ബാത്ത് നമ്മളെ സഹായിക്കും. വാം ബാത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ചൂടുവെള്ളത്തിലല്ല, ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് വളരെ നല്ലത്. അതുപോലെ തന്നെ കിടക്കുന്നത് തൊട്ട് മുമ്പല്ല, കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 1 hour ബിഫോർ ആയിരിക്കണം നമ്മൾ കുളിക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സുഖമായിട്ട് നന്നായിട്ട് ഉറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്, നമ്മുടെ ഉള്ളിലും ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ രാത്രി സമയങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സിഫൈയിങ് ആണ്. അതായത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാലും നമ്മളത് ശ്രദ്ധിക്കാറില്ല. മൊബൈൽ, ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കണം. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 3 hours മുമ്പെങ്കിലും നമ്മൾ മൊബൈലും ലാപ്ടോപ്പും എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നമുക്കതൊരിക്കലും സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1 hour ബിഫോർ അല്ലെങ്കിൽ ഒരു 30 minutes ബിഫോർ എങ്കിലും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ നമ്മുടെ ബെഡിലേക്ക്, കിടക്കുന്ന സ്ഥലത്തേക്ക് മൊബൈലും ലാപ്ടോപ്പും ഒന്നും കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. കാരണം ഈ മൊബൈലുകളിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ്, മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് എനർജറ്റിക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിൽ മൊബൈലും കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉറങ്ങാനുള്ള ആ ഒരു മോഡിലേക്ക് പോകുന്നതിന് പകരം ഉണർന്നിരിക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോ ഡിജിറ്റൽ ഡീടോക്സിഫൈങ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉറങ്ങുന്നതിന് 3 hours മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു, നമ്മൾ 10:30 എന്ന് പറഞ്ഞ ഒരു കറക്റ്റ് ടൈം ആയപ്പോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ടൈം, ആ ടൈമിൽ നമ്മൾ കിടന്നു, പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ ഒരു 5 minutes മൊബൈൽ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മൊബൈൽ എടുക്കരുത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുക്കരുത്. എന്ത് സംഭവിച്ചാലും മൊബൈലോ ലാപ്ടോപ്പോ നമ്മുടെ കയ്യിലെടുക്കരുത്, അത് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ
പറഞ്ഞ പോലെ കുറെ നേരം തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ പതുക്കെ ആ റൂമിൽ നിന്ന് മാറുക, അതായത് നമ്മുടെ ബെഡിൽ നിന്ന് നമ്മുടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നെക്സ്റ്റ് റൂമിലേക്ക് പോവുക. നെക്സ്റ്റ് റൂമിലേക്ക് പോയി ചെറിയൊരു ലൈറ്റ്, ഉടനെ തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് എടുക്കുകയല്ല, ചെറിയൊരു ലൈറ്റ് ഇട്ട് എന്തെങ്കിലും ഒരു ബുക്ക്, നമ്മളെല്ലാവരും ബുക്സ് വായിക്കുന്ന ആളുകളാണ്, വലിയ നോവലും കാര്യങ്ങളും അല്ലെങ്കിൽ സാഹിത്യങ്ങളും ഒന്നും വായിക്കണമെന്നില്ല, ചെറിയ എന്തെങ്കിലും ഒരു ബുക്ക്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ബുക്ക്, ഒന്നും വേണ്ട, ചെറിയ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക ബുക്സിൽ ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായാൽ പോലും മതി, അത് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ പേജൊക്കെ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് വായിക്കുമ്പോൾ തന്നെ ബുക്ക് കയ്യിലെടുത്താൽ എവിടെ നിന്നാണ് ഉറക്കം വരുന്നതെന്ന് അറിയില്ല. ഇത് അതിന്റെ ഒരു ടെക്നിക്ക് തന്നെയാണ്. നമ്മളൊരിക്കലും കിടക്കുന്ന റൂമിലിരുന്ന് ബുക്ക് വായിക്കരുത്, നെക്സ്റ്റ് റൂം അടുത്ത റൂമിലേക്ക് പോയി, കാരണം ആ ഒരു റൂം നമ്മൾ കിടക്കുന്ന റൂം നമ്മുടെ ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കണം. അപ്പൊ നമ്മൾ ബുക്ക് വായിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു മെഡിറ്റേഷനോ യോഗ പോലെ ചെറിയൊരു ധ്യാനം പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണെങ്കിൽ പോലും അത് നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇടരുത്, ചെറിയൊരു ലൈറ്റ് ഇട്ട് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുക്ക് വായിക്കാം അല്ലെങ്കിൽ ചെറിയ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യാം. ഒരു 5 to 10 minutes ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും എല്ലാം റിലാക്സ് ആയി തുടങ്ങും. ആ സമയത്ത് വന്ന് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഇതും ഒരു നല്ലൊരു ടെക്നിക്കാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നല്ല ഉറക്കം കിട്ടാനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒന്നൊരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കുക, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം, കൃത്യമായിട്ടുള്ള ഒരു ടൈമിൽ ഉറങ്ങാൻ കിടക്കുക, കൃത്യമായിട്ടുള്ള ടൈമിൽ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്നാണ് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. രാത്രി ഉറങ്ങുന്നതിന് ഒരു 1 hour ബിഫോർ ഒരു വാം ബാത്ത് എടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ ചൂടുള്ള പാല് കുടിക്കുന്നതും ഉറങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡീടോക്സിഫൈങ്, ഇതും വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഉറക്കം കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഈ മൊബൈൽ ലാപ്ടോപ്പ് യൂസേജ് കൊണ്ട് തന്നെയാണ്. ആ ഒരു ഡിജിറ്റൽ ഡീടോക്സിഫൈങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതായത് നമ്മുടെ കയ്യിൽ നിന്നും ഉറങ്ങുന്നത് ഒരു 1 hour ബിഫോർ എങ്കിലും, സ്ട്രിക്റ്റ് ആയിട്ട് 1 hour ബിഫോർ എങ്കിലും നമ്മൾ ഈ മൊബൈലും കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കം, ആ ഒരു സ്ലീപ്പ് പാറ്റേണും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.